രാജ്യത്തെയും മുംബൈ നഗരത്തെയും നടുക്കിയ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നു ഒന്നര പതിറ്റാണ്ട് തികയുകയാണ് രണ്ടായിരത്തി എട്ടിലെ ആ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് മുംബൈ ഇന്നും മുക്തമായിട്ടില്ല പാകിസ്ഥാനിൽ നിന്നും കടൽ മാർഗം ദക്ഷിണ മുംബൈയിലെ കഫ് പരേഡിലെത്തിയ ഭീകര സംഘം നഗരത്തിലെ പത്തിലേറെ ഇടങ്ങളിലാണ് ഒരേ സമയം ആക്രമണം തുടങ്ങിയത് ഛത്രപതി ശിവാജി റെയിൽവേ ടെർമിനസ് താജ് ഓബ്രോയ് ട്രൈഡൻ ഹോട്ടലുകൾ നരിമാൻ ഹൗസ് തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങൾ അപ്രതീക്ഷിത ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു അജ്മൽ കസബിന്റെ നേതൃത്വത്തിലുള്ള പത്ത് ലഷ്കർ ഭീകരർ നഗരത്തെ ചോരയിൽ മുക്കി അതിന് സാക്ഷികളായവർക്ക് ആ നടുക്കം ഇന്നും വിട്ടുമാറിയിട്ടില്ല എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളുമായി ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ ആദ്യം പോലീസ് സംഘം പതറി എൻ എസ് സി കമാൻഡോകളുടെ മൂന്ന് ദിവസം നീണ്ട വീര പോരാട്ടത്തിനൊടുവിലാണ് ഭീകരരെ തുരത്താനായത് വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി പേരുടെ ജീവൻ ആക്രമണത്തിൽ പൊലിഞ്ഞു മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എ ടി എസ് മേധാവി ഹേമന്ത് കർക്കറെ തുടങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു മുംബൈ ഭീകരാക്രമണത്തിൽ സ്വന്തം സേനയെ മുന്നിൽ നിന്ന് നയിച്ച ആളായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നാൽ തീവ്രവാദികൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിച്ച രക്ഷാപ്രവർത്തനത്തിൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നു സന്ദീപിന്റെ മരണത്തിന് ശേഷം രണ്ട് മാസം പിന്നിട്ടപ്പോൾ രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി അശോകചക്രം നൽകി ആദരിച്ചു മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന അജ്മൽ കസബിനെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് മുംബൈ ഭീകരാക്രമണ പരമ്പരയ്ക്ക് ശേഷം ജീവനോടെ പിടിയിലായ ഏക വ്യക്തിയാണ് കസബ് കസബ് ഒരു പാകിസ്ഥാൻ പൗരനാണെന്ന കാര്യം പാകിസ്ഥാൻ ആദ്യം നിഷേധിച്ചെങ്കിലും രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പത്ത് മെയ് മൂന്നിന് മുംബൈയിലെ ആർദർ റോഡ് ജയിലിലെ പ്രത്യേക കോടതി കസം കൊലപാതകം രാജ്യത്തിനെതിരെയുള്ള യുദ്ധം ആയുധങ്ങൾ സൂക്ഷിക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചുമത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പത്ത് മെയ് ആറിന് ഇതേ കോടതി നാല് കുറ്റങ്ങൾക്ക് വധശിക്ഷ അഞ്ച് കുറ്റങ്ങൾക്ക് ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുംബൈ ഹൈക്കോടതി വധശിക്ഷ ശരിവച്ചു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് അജ്മൽ കസബിനെ പൂനെയിലെ യർവാദ ജയിലിൽ തൂക്കിലേറ്റി വധശിക്ഷ നടപ്പാക്കി ഇതിനു മുൻപ് പല ഭീകരാക്രമണങ്ങൾക്കും മുംബൈ ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ആറിന് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ആളില്ലാത്ത ഒരു ബസ്സിന്റെ സീറ്റിനടിയിൽ വെച്ച് ഒരു ബോംബ് ഗഡ്കോപ്പറിൽ വെച്ച് പൊട്ടിത്തെറിച്ചു അതിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് വാൽ പാർക്കിനടുത്ത് ഒരു സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചു പിന്നീട് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിമൂന്നിന് മുംബൈയിലെ മൂലം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിൽ ബോംബ് സ്ഫോടനം നടന്നു രണ്ടായിരത്തി മൂന്നിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ഗഡ്കോപ്പറിൽ വെച്ച് തന്നെ ബസ്സിലും സ്ഫോടനമുണ്ടായി മുംബൈ ആക്രമണത്തിന് ശേഷം നഗരത്തിലെ സുരക്ഷാ സംവിധാനം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സർക്കാർ തീവ്രവാദത്തെ വേരോടെ ഇല്ലാതാക്കാൻ അതീവ കരുതലും എടുത്തിട്ടുണ്ട് എന്നാൽ പഴുതുകൾ ഇനിയും ബാക്കിയാണ് ദിവസവും എഴുപത്തിയഞ്ച് ലക്ഷം പേർ യാത്ര ചെയ്യുന്ന ലോക്കൽ ട്രെയിനുകളിലും തിരക്കേറിയ മാർക്കറ്റുകളിലും സുരക്ഷ ഇനിയും വർദ്ധിപ്പിച്ചേ മതിയാവും